അവിടുത്തെ സൗന്ദര്യത്തെക്കാൾ വലിയ സൗന്ദര്യം എന്താണ് എന്ന് ചിന്തിച്ചവരാണ്. അതുകൊണ്ടാണ് അവരെങ്ങാനും നബിയെ കാണുമ്പോഴേക്കും അവർ പാടിയിരുന്നതും അങ്ങനെയാണ്, എന്തൊരു സുന്ദരമാണ് ഈ മുഖം, എന്തൊരു ചാരുതയാണ് ഈ പരിശുദ്ധമായ ശരീരം. എല്ലാ ന്യൂനതകൾക്കും അപ്പുറത്ത് സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും ഉത്കൃഷ്ടവും ഏറ്റവും സുന്ദരവുമാണ് അങ്ങയുടെ ഗാത്രം. അങ്ങയെപ്പോലെ ഈ ഭൂമിയിൽ സുന്ദരമായൊരു ഗാത്രവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലല്ലോ നബിയെ. വഅഹ്സന മിൻ കലം തറഖത്തു ഐനി വഅജ്മല മിൻ കലം തലിദി നിസാഉ ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. ഇങ്ങനെ ചൊല്ലിയത് മഹാനായ ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ആണ്. മുഅ്മിനീങ്ങളെ നമ്മുടെ ഹൃദയം വിതുമ്പുക. ഹസാൻ പാടുകയാണ്, നബിയെ എൻ്റെ കണ്ണുകൊണ്ട് അങ്ങയെപ്പോലെ സുന്ദരമായ മറ്റൊരു മുഖവും കണ്ടിട്ടില്ല. നബിയെ ഒരു പെണ്ണും അങ്ങയുടെ മനോഹരമായ ഗാത്രം പോലെ സുന്ദരമായ ഒരു ഗാത്രവും പ്രസവിച്ചിട്ടില്ല. എല്ലാ അയിബുകളിൽ നിന്നും മുക്തമാകും വിധമാണ് അങ്ങയെ സൃഷ്ടിക്കപ്പെട്ടത്. ഒരു ന്യൂനതയും അങ്ങയിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല. നബിയെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, മഹാനായ ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു തആല അൻഹു ചോദിക്കാൻ, കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ, നിങ്ങൾ ഇച്ഛിച്ചതുപോലെയാണോ അള്ളാഹു അങ്ങയെ സൃഷ്ടിച്ചത് നബിയെ എന്നാണ്. ഞാൻ ആ ചോദ്യം പല ആവർത്തി ആലോചിച്ചിട്ടുണ്ട്. എന്താണ് നബി തിരുമേനിയോട് ഹസാൻ ചോദിക്കുന്നത്? നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെയാണോ നബിയെ നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത്? അങ്ങനെയെങ്കിൽ നബിയുടെ ഇച്ഛ മുന്നിലുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നബി എന്ന സൃഷ്ടിയുടെ അതിൻ്റെ ഭൗതികമായ കാഴ്ചകൾക്ക് മുമ്പ് അങ്ങനൊരു ഇച്ഛ ഈ ഭൂമിയിലോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലോ ഉണ്ടായിരുന്നു? അല്ലായിരുന്നുവെങ്കിൽ പ്രവാചകൻ അതിനെ തിരുത്തണ്ടേ? കുന്തു നൂറൻ ബൈന യദൈല്ലാഹി അസ്സ വജല്ല ഖബ്ലാൻ ഖലഖ ആദം, ഞാൻ ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു പ്രകാശമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതേ വർത്തമാനത്തെ ദ്യോതിപ്പിക്കുന്ന രീതിയിലാണ് മഹാനായ ഹസാൻ റളിയല്ലാഹു തആല അൻഹു പാടുന്നത്. നബിയെ അങ്ങയുടെ ഇച്ഛ മുൻകടന്നിരുന്നുവോ? അങ്ങയുടെ ധിഷണ, അങ്ങയുടെ ഇച്ഛ അത് നിലനിന്നപ്പോഴാണോ അങ്ങ് ഇച്ഛിക്കും പോലെ തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങയെ സൃഷ്ടിച്ചു പോയത് എന്ന് മഹാനായ സയ്യിദുനാ ഹസാൻ റളിയല്ലാഹു അൻഹു.